എന്റെ ബിന്ദു, എനിക്കറിയാം ഈ ടി വി പരസ്യങ്ങൾ നിന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കേടായ മിക്സികൾ കൊണ്ടുവരൂ, എന്നിട്ട് പുതിയൊരെണ്ണം ഇന്ന് തന്നെ കരസ്ഥമാക്കൂ. ഇങ്ങനെ കമ്പനിക്കാർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പറയാം. പക്ഷെ അങ്ങനത്തെ ഒരു ചതിക്കുഴിയിലെ എന്നെ പോലത്തെ ഒരു പാവം ഓവർ സീറും അയാളുടെ ഭാര്യയും ചെന്ന് വീഴാൻ പാടില്ല. എന്റെ സൂണേട്ടാ, അഞ്ചുന്റെ ഒന്നാം പിറന്നാളിന് എന്റെ അച്ഛൻ വാങ്ങി തന്ന മിക്സിയാ അത്. കൊല്ലം 13 കഴിഞ്ഞു, അതിന്റെ പ്രായത്തിനും ഇല്ല ഒരു പരിധി. പ്രായത്തിനെ കുറിച്ച് മാത്രം നീ പറയരുത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രായമായില്ലേ? എന്നിട്ടെന്താ, അവരെ മാറ്റി വാങ്ങാനോ വിൽക്കാനോ നിനക്ക് വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പതാ, അത് മാത്രം പറയരുത്. ഓൾഡ് ഈസ് ഗോൾഡ്. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇതേപോലെ മിക്സിയും വാഷിംഗ് മെഷീനും വെച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിച്ചത്. എന്തായിരുന്നു അവരുടെയൊക്കെ ആരോഗ്യം? എന്റെ ഒരു അമ്മായി, അതെ പൂർണ്ണ ഗർഭിണി, എന്ന് കേക്ക്, പൂർണ്ണ ഗർഭിണി. നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോളാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താടാ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ അവിടെ എന്നൊരു പറഞ്ഞു, അമ്മായി ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയി റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി. സുഗുണേട്ടന്റെ തറവാട്ടിലേ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടു അറിയണത്. അതേടി ഉണ്ടായിരുന്നു. പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കേ നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അക്കിടക്കൂ അക്കിടക്കൂ ഇങ്ങനെയായിരുന്നു. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ എങ്ങനെയാ, സ്വിച്ചിടുക നോക്കി നിൽക്കുക, സ്വിച്ചിടുക നോക്കി നിൽക്കുക. മേലെ നീ ഒറ്റെണ്ണം ഒരു പണിയെടുക്കുവോ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദേ എടുത്ത് നോക്കി, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇപ്പൊ പേരല്ലല്ലോ, കീറല്ലേ കീറ്. അതിന്റെ കൂടെ അപ്പ കിട്ടൂ ഒരു നടുവേദന ഫ്രീ ആയിട്ട് നോക്കി ഉള്ളതെന്ന് ചിറ്റിക്കാൻ. ഇത് കേട്ടാ തോന്നും സിസേറിന് വേണ്ടി ഞാൻ നിർബന്ധം പിടിച്ചു. അതെ, അഞ്ജുനെ പ്രസവിക്കാൻ ആശുപത്രി കിടക്കുമ്പോഴേ അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് 100 തവണ പറഞ്ഞതാ, എന്ത് മോളെ ഇനിയും വേദന സഹിക്കണ്ട, കുഞ്ഞിനെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത് തരാം. അന്നേ നിങ്ങളുടെ പോക്കറ്റിലെ കാശ് കളയണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ആ വേദന മുഴുവൻ സഹിച്ചത്, അറിയാലോ. പിന്നെ നീ അനുഭവിച്ച വേദനകളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ബിന്ദു. അല്ല, നമ്മളൊരു പുതിയ മിക്സി മേടിച്ചു തന്നെ വെക്ക്. ആ അമ്മീമ്മ നീ അരച്ചിണ്ടാക്കണ സ്വാദത്തിന് കിട്ടൂ. അപ്പൊ ഇത്ര നാളും കഴിച്ചത് സ്വാദില്ലാത്തതാ? താടി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിന് ഉപ്പുണ്ടോന്ന് പശു നോക്കാറില്ലല്ലോ. സത്യം. അയ്യേ, സംസാരിച്ചിരുന്ന ചായയുടെ ചൂട് പോയി, ഒന്ന് ചൂടായിക്കൂടെ. താടി വെള്ളം കുടിക്കുന്നതിന് മുമ്പേ പശു അതിന് ചൂടുണ്ടോന്ന് നോക്കാറില്ല. ബിന്ദു, ബിന്ദു, എന്താ സൂണേട്ടാ? ദാ ഇതെന്താ ഇപ്പൊ ഇത്? മണി 8:30 ആയുള്ളൂ. ഇന്നേ 1-2 വീട്ടിൽ എനിക്ക് ഇൻസ്പെക്ഷൻ ഉള്ളതാ. ചോറ് വാർത്തു വെച്ചിട്ടേ ഉള്ളൂ, വെഴുക്കുരുട്ടി ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ പോണെന്ന് പറഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. മോൾ ഇഡ്ഡലിയാ കൊണ്ടുപോണേ, അത് പാത്രത്തിലാക്കട്ടെ. എന്നാ ഇനി മുതൽ ഞാൻ 4 നേരം ഇഡ്ഡലി മാത്രം തിന്നാം. എങ്കിന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് കഴിച്ചോളൂ. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേ? ഒരു ഓവർസീറുടെ സ്കെയിൽ എന്താണെന്ന് നിന്റെ വിചാരം? PF ലോണും പിടുത്തം ഒക്കെ കഴിഞ്ഞേ മാസം അവസാനം കയ്യിൽ കിട്ടുന്നത് വെറും നക്കാപ്പിച്ച പൈസയാ. ആവോ, ഒരു നേരം ഊണ് പുറത്തുനിന്ന് കഴിച്ചു വെച്ചിട്ട് മാസം അവസാനം ബാങ്ക് ലോൺ എടുക്കേണ്ടി വരികയാണെങ്കിൽ സൈക്കി തന്നെ, അല്ലാതെ വേറെ നിവൃത്തിയുണ്ടോ? ഇന്ന് നേരത്തെ പോകുന്നറിയാൻ എനിക്ക് ദിവ്യദൃഷ്ടി ഒന്നുമില്ല. എന്റെ ബിന്ദു ഇവിടെ ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്ന നേരം പോരെ ഇത്തിരി ചോറും കറി ഉണ്ടാക്കാൻ. അതെങ്ങനെയാ, എന്റെ ജോലിയുടെ സ്വഭാവം എന്താന്നോ ഒരു ഓവർസീറുടെ ബുദ്ധിമുട്ടുകൾ എന്താന്നോ അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇടുക്കിയിൽ ഒഴുകുന്ന വെള്ളം ഡാമു കെട്ടി തടഞ്ഞ് പൈപ്പിട്ട് താഴേക്ക് എത്തിച്ച് ജനറേറ്റർ ഇറക്കി കറണ്ട് ഉണ്ടാക്കി അത് നാട് മുഴുവൻ കമ്പി വലിച്ച് വീട്ടിലെത്തിക്കുന്ന ജോലി വരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യണത്? എന്റെ സുഗുണേട്ടാ, എല്ലാവർക്കും പണികളുണ്ട്. വെളിച്ചാകുമ്പോ മുതൽ അന്തിയാവണ വരെ ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇടക്കിടക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറേ ഇന്ന് 3 പേർക്ക് ചോറ് വേണം ട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകമാകുമ്പോ ദാ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കൂണ്ട ഈ വീട്ടിലെ ദാ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. എന്തിനു ഒരു ദിവസം ആക്കുന്നത്? 365 ദിവസം ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ നോക്കാം, പകരം നീ പുറത്തു പോയിട്ട് ഞം ഞമ്മിനുള്ള വക സമ്പാദിച്ചു കൊണ്ടുവരുവോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ഈ ഷട്ടും പാൻ്റും നോക്കി, ചുളു മാറിയിട്ട് നോക്ക്. ഇതിനേക്കാ ചുളിഞ്ഞതാണ് അലമാരിക്ക് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലെ ഭാരിച്ച ജോലികൾ മുഴുവൻ തീരുമ്പോ എന്റെ മോൾ ആ തുണികളെ ഒന്നുകൂടി എടുത്ത് വെച്ച് അങ്ങ് തേക്ക്. അതും കൂടി പറയാനപ്പോ വിളിപ്പിച്ചത്. അവളുടെ ഒരു ഭാരിച്ച ജോലി.